പ്രതീക്ഷിക്കാതെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുറ്റ്യാട്ടൂർ ഉറവച്ചാലിന് സമീപം താമരവളപ്പിലെ വീട്ടിൽ ശ്രീപാർവതിക്ക് ഇനി തുണ അമ്മയുടെ മാതാപിതാക്കളായ വിശ്വനാഥനും ശോഭനയും. കണ്ണൂരിൽ ഓടുന്ന കാറിന് തീപിടിച്ചു ഗർഭിണിയടക്കം ബന്ധുമരിച്ച സംഭവം ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത്. പൂർണ്ണ ഗർഭിണിയായ ഋഷിയും ഭർത്താവ് പ്രജിത്തും മൂത്ത മകൾ ശ്രീപാർവതിയും ഋഷിയുടെ അച്ഛനും അമ്മയും അമ്മായിയുമാണ് കാറിലുണ്ടായിരുന്നത്. പിൻസീറ്റിലിരുന്ന ഋഷിയുടെ അമ്മയും അച്ഛനും അമ്മായിയും മൂത്ത മകളും രക്ഷപ്പെടുകയായിരുന്നു. പ്രജിത്തിൻ്റെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചിരുന്നു. പ്രജിത്തിനും ഭാര്യയ്ക്കും കുറ്റ്യാട്ടൂർ ഗ്രാമം കണ്ണീരിൽ കുതിർന്ന യാത്രാ മുഴുകി. ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു. നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു പ്രജിത്തും ഋഷിയും. നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കുന്നതിനായി JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നതായിരുന്നു പ്രജിത്തിൻ്റെ തൊഴിൽ. വ്യാഴാഴ്ച രാവിലെ പ്രസവവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ഋഷിയുടെ വീട്ടിൽ നിന്നും പുറപ്പെട്ടതായിരുന്നു ദമ്പതികളും ബന്ധുക്കളും. 10:45 കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് സമീപത്ത് വെച്ച് തീപിടുത്തമുണ്ടായത്. തൻ്റെയും ഗർഭിണിയായ ഭാര്യയെയും ശരീരത്തിലേക്ക് തീ ആളിപ്പടരുമ്പോൾ പിന്നിലെ ഡോർ തുറന്ന് 4 ജീവനാണ് പ്രജിത്ത് രക്ഷപ്പെടുത്തിയത്. ഇന്നലെ 11:30 ദുരന്ത വാർത്ത നാട്ടിൽ അറിയുന്നത്. പിന്നീട് സങ്കടത്തോടെയുള്ള കാത്തിരിപ്പായി. 100 കണക്കിന് ജനങ്ങളാണ് ഇരുവരുടെയും വീടുകളിൽ തടിച്ചു കൂടിയത്. ഉച്ചയോടെ ഋഷിയുടെ അച്ഛൻ വിശ്വനാഥൻ, അമ്മ ശോഭന, അമ്മായി സജന, മകൾ ശ്രീപാർവതി എന്നിവരെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ജില്ലാ ആശുപത്രിയിൽ നിന്ന് വിശ്വനാഥൻ്റെ വീട്ടിലെത്തിച്ചപ്പോൾ കൂട്ടക്കരച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. 6:00 ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പ്രജിത്തിൻ്റെയും ഋഷിയുടെയും മൃതദേഹങ്ങൾ ആദ്യം ഋഷിയുടെ വീട്ടിലെത്തിച്ചു. മാതാപിതാക്കളായ വിശ്വനാഥനും ശോഭനയും ശ്രീപാർവതിയും അന്തിമോപചാരം അർപ്പിക്കാനെത്തിയപ്പോൾ നിറകണ്ണുകളോടെ നാട് സാക്ഷിയായി. നാട്ടുകാരും ബന്ധുക്കളും അന്തിമോപചാരമർപ്പിച്ചു. ശേഷം ഋഷിയുടെയും പ്രജിത്തിൻ്റെയും വീടായ താമരവളപ്പിലെത്തിച്ച് സഹോദരങ്ങളും ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അന്തിമോപചാരമർപ്പിച്ചു. ശ്രീപാർവതി പഠിക്കുന്ന കുറ്റ്യാട്ടൂർ UP സ്കൂൾ PTA എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു പ്രജിത്ത്. നിരവധി സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു.